ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നന്ദുസ് പെയിന്റിംഗ് സോട്ട്. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്യാൻവാസ് പെയിൻറ്റിങ് ആണ് കേട്ടോ. ക്യാൻവാസ് പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ളൊരു ക്യാൻവാസ് പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ തീം എന്ന് പറഞ്ഞാൽ ഒരു ഫോറസ്റ്റിൽ ഇങ്ങനെ ട്രീസ് ഒക്കെ ഒരു നൈറ്റ് ടൈമിലൊക്കെ നിൽക്കണം പോകും, അങ്ങനെ ഒരു തീമാണ് കേട്ടോ ഇന്നത്തെ. ഇതിപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ കിട്ടിയൊരു തീമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് അതിൻ്റെ ടോപ്പിൽ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇച്ചിരി ഭാഗം കേട്ടോ, ഒരു ഇച്ചിരി ഭാഗം അടിച്ചാൽ മതി. ഇത്രയും ഭാഗമൊക്കെ അടിച്ചാൽ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന അത്രയൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിലും ഇച്ചിരി കൂടി ലൈറ്റായ ഒരു കളറ്, അതായത് നല്ല ഭംഗിയുള്ളൊരു കളറെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള ഗ്രീനിൻ്റെ അടുത്ത് ആകെ രണ്ട് തരം ഗ്രീനേ ഉള്ളൂ, ഒന്ന് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനെന്ന് പറയാൻ പറ്റാത്ത ഒരു ഡാർക്കിൻ്റെയും ലൈറ്റിൻ്റെയും നടുക്ക് നിൽക്കുന്ന ഒരു ഗ്രീനുമാണ് എൻ്റെ അടുത്ത് ഉള്ളത്. അപ്പോൾ ആ രണ്ട് ഗ്രീൻ വെച്ച് എങ്ങനെ വരക്കുമോ എന്ന് ആലോചിച്ചപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അവസാനം ആ ലൈറ്റ് ഗ്രീനിൽ ഒരു ഇച്ചിരി വൈറ്റും കൂടി ചേർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംഭവം ശരിയായി കിട്ടില്ല. അപ്പോൾ മൂന്ന് കളേഴ്സ് കിട്ടും, മൂന്ന് കളേഴ്സ് കൊണ്ട് നമുക്കത് അടിപൊളിയായിട്ട് ക്യാൻവാസ് പെയിൻറ്റിങ് വരക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ എന്താണ് ഡാർക്ക് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ, അത് നിങ്ങളുടെ നെറ്റ് പോയതൊന്നുമല്ല. കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോയിൽ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു, ഏതോ ക്യാൻവാസ് പെയിൻറ്റിങ് ആദ്യം ഇട്ട ക്യാൻവാസ് പെയിൻറ്റിങ് ആണെന്ന് തോന്നുന്നു, അതിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതങ്ങാടും ഇങ്ങടും ഓരോ ആൾക്കാർ ഇങ്ങനെ നടക്കുമ്പോഴാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കൈ പൊത്തിപ്പിടിക്കണേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നെറ്റ് ഇഷ്യാന്നൊന്ന് വിചാരിക്കരുത്. അതിപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൽ കൂടെ അതിൽ കൂടെ ഇതിൽ കൂടെ നടക്കുന്നതുകൊണ്ടാണ്, അത് ഫ്രണ്ടിൽ തന്നെയാണ്, ഇത് ഹാളായതുകൊണ്ട് അതിൽ കൂടെ അങ്ങാടും ഇങ്ങാടും ആൾക്കാർ നടക്കും. അതിപ്പോൾ ഞാൻ വേറെ സ്ഥലത്തൊന്നും വീഡിയോ എടുക്കാൻ നോക്കി, എൻ്റെ അടുത്ത് വീഡിയോ എടുക്കാനുള്ള സ്റ്റാൻഡില്ല, എനിക്ക് ഇവിടെ എടുത്ത് എടുക്കാനുള്ളൊരു കംഫർട്ടബിൾ ഈ വരക്കാനായിട്ട് ടേബിളൊക്കെ ഉള്ളതും എല്ലാം വെക്കാൻ പറ്റിയ സ്ഥലം ഇതാണ്, പക്ഷേ ഇവിടെ എല്ലാവരും നടക്കണ ഒരു പ്രശ്നമില്ല. അപ്പോൾ എല്ലാവരും നടക്കണതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒത്തിപ്പിടിക്കണേ. അപ്പോൾ അതോർത്ത് നിങ്ങളൊന്ന് വിചാരിക്കരുത്, എല്ലാ വീഡിയോസിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി അതിങ്ങനെ എൻ്റെ വീട്ടിലാണ്, എനിക്ക് പ്രശ്നമില്ല കേട്ടോ. അപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഞാൻ വീട് എടുക്കാണ്ട് ഒരു ക്യാൻവാസ് പെയിൻറ്റിങ് ഇന്നലെ ചെയ്തായിരുന്നു കേട്ടോ. ഇന്നലെ ചെയ്ത ക്യാൻവാസ് പെയിൻറ്റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ, അത് നന്നായിട്ട് വരുമെന്ന് നന്നായിട്ട് കിട്ടുന്ന പ്രതീക്ഷയില്ലായിരുന്നു. അതിപ്പോൾ നന്നായിട്ട് പിന്നെ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് വീഡിയോ എടുത്തത് ഒന്നും കൂടി ചെയ്തിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വലിയ ചാർജും ഇല്ലായിരുന്നു. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും ഫ്ലോപ്പ് ആവുന്നുള്ളൊരു ഇത് ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. എന്നാൽ പിന്നെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാം. വീഡിയോൻ്റെ അവസാനം വരെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ വീഡിയോ അവസാനമാകുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഇട്ടായി. പക്ഷേ എല്ലാവർക്കും ഇഷ്ടമാവും, അത് നല്ലൊരു പെയിൻറ്റിങ് ആയിരുന്നു കേട്ടോ. ഞാനത് ഇച്ചിരിയും കൂടി പെർഫെക്റ്റ് ആക്കിയിട്ട് ഒരു തവണ ചെയ്തിടാം കേട്ടോ. അപ്പോൾ അത് അടുത്ത കളർ എടുത്തു കേട്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗ്രീൻ എന്ന് പറഞ്ഞത്. ഇതിനകത്താണ് ഞാൻ വൈറ്റൊക്കെ ആഡ് ചെയ്തിട്ട് അടിയിൽ അടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ കളറും മറ്റേ കളറും കൂടി സ്പഞ്ച് ആവുന്ന എനിക്ക് നിങ്ങൾക്കിത് കണ്ടിട്ട് ഇതൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാനിത് വെള്ളം മുക്കിയിട്ട് ഒന്നുമല്ല കേട്ടോ സ്പഞ്ച് ചെയ്തത്, ഞാനിത് സ്പഞ്ച് ചെയ്തത് ഇനി ഫസ്റ്റ് അടിച്ച ആ കളറില്ലേ അതിങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടെ അടിച്ചടിച്ചടിച്ചാണ് ഞാനിത് സ്പഞ്ച് ചെയ്തെടുത്തത് കേട്ടോ. ജസ്റ്റ് ആടിങ്ങനെ കുത്തി കുത്തി കുത്തിയിട്ട് അടിച്ചെടുത്തു, അപ്പോൾ പെട്ടെന്ന് സ്പഞ്ചായി കിട്ടി കേട്ടോ എനിക്ക് കണ്ടോ ഇതുപോലെ. പക്ഷേ അതിങ്ങനെ മുകളിലോട്ട് വന്നു കേട്ടോ, അപ്പോൾ ഞാൻ മുകളിലും അതൊന്നും കൂടി ഡാർക്കായിട്ട് അടിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ സംഭവം സെറ്റായിട്ടാ. നല്ല രസമുള്ളൊരു പെയിൻറ്റിങ് ആണേ. അപ്പോൾ ഇനി മുതൽ ഞാൻ വ്ളോഗ് ഇടാം കേട്ടോ, വ്ളോഗ്സൊക്കെ ഇടയ്ക്കൊക്കെ ഞാൻ വ്ളോഗൊക്കെ ഇടാം, വ്ളോഗ് ഇടാനൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വ്ളോഗായിട്ടൊക്കെ ഇടാം, ഒരു കണ്ടൻറ് കിട്ടുമ്പോഴൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ അടുത്തായിട്ട് വ്ളോഗിനെ എനിക്ക് കത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അടി സ്പഞ്ച് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അറ്റത്തെത്തിക്കഴിഞ്ഞപ്പോൾ ഇച്ചിരി വാട്ടറിൽ മുക്കി കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് നനവ് വരുമ്പോൾ അത് പെട്ടെന്ന് സ്പഞ്ചാവും, പക്ഷേ ഈ രണ്ട് കളറും കൂടി സ്പഞ്ച് ആവാനായിട്ട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. പിന്നെ ഇത് രണ്ടും കൂടി നമ്മൾ അടിച്ചടിച്ചടിച്ചടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താലും സ്പഞ്ചാവില്ല. ഒരു സ്ഥലത്ത് സ്പഞ്ചാവുമ്പോഴത്തേനും മറ്റേ സ്ഥലത്ത് കളർ മാറിയതുപോലെ ഇതൊക്കെ തോന്നും. ഞാൻ ഒരു തവണ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഞാനിതിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ രണ്ട് കോംബോ കൂടെ ചെയ്ത് നോക്കിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് വെള്ളം ചേർത്ത പ്രശ്നമാവെന്ന് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഞാനിന്ന് ഇതിങ്ങനെ ചെയ്തത്.
അപ്പോൾ ഞാൻ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഗ്രീനാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഗ്രീൻ ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ 6 എണ്ണത്തിൻ്റെ അക്രിലിക് കളേഴ്സിൻ്റെ ഒരു സെറ്റ് വാങ്ങുമല്ലോ, ബോക്സ് 6 എണ്ണം ഉള്ളത്. അതിനകത്ത് നോർമലായിട്ടുണ്ടാവണ കളേഴ്സ് ബ്ലാക്ക്, വൈറ്റ്, റെഡ് ബ്ലൂ, പിന്നെ ഗ്രീൻ, ഇത്രയും കളേഴ്സല്ലേ ഉണ്ടാവണേ. യെല്ലോ ഉണ്ടാവും തോന്നുന്നു. ആ ഇത്രയും കളേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും കളേഴ്സ് അതിനകത്തുള്ള ഗ്രീനാണോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത അക്രിലിക് കളേഴ്സല്ല, ഫസ്റ്റ് എടുത്ത ആക്രിലിക് പെയിൻ്റ് ആണ്. പക്ഷേ ഈ രണ്ടാമത്തെ എടുത്തങ്ങനെ ആക്രിലിക് കളറല്ല ഇത്. ഞാൻ ആക്രിലിക് കളറായിരുന്നു പറഞ്ഞ് വാങ്ങിയതായിരുന്നു ഞാൻ ബോട്ടിൽ ആർട്ടൊക്കെ തുടങ്ങിയ ടൈമിൽ. പക്ഷേ അന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അത് പോസ്റ്റൽ കളേഴ്സായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അതിൽ ഒരു പ്രശ്നവും തോന്നിയില്ല, ആക്രിലിക് കളേഴ്സ് പോലെ തന്നെയായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഒരു സൗണ്ട് കേട്ട് ഡിസ്റ്റർബൻസ് ആയിരുന്നു, ഞാൻ എടുക്കുന്നത് സോറി കേട്ടോ, അത് അപ്പുറത്തേക്ക് പണിയാണ്. അപ്പോൾ ഇതിപ്പോൾ ഈ വീഡിയോസിനൊക്കെ ഡിലേ വന്ന സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കാരണം റീസൺ ഫോർ ദ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡെയിലി വൈകിട്ട് ക്ലാസ് ഉണ്ട് കേട്ടോ. 6 മണിക്കാണ്, 6:00 ക്ലാസ്. എനിക്ക് ശനിയാഴ്ചയും ക്ലാസ് ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ക്ലാസ്സിന് അപ്പോൾ എനിക്ക് ഈ വൈകിട്ടാണ് ക്ലാസ്, അതുകൊണ്ട് തന്നെ രാവിലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഉച്ചയാകുമ്പോഴത്തേനും വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ക്ലാസ് കഴിഞ്ഞാലും അപ്ലോഡ് ആവില്ല. കാര്യം അത്രയും നെറ്റ് വേണം എൻ്റെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ്. അതുകൊണ്ടാണ് എനിക്ക് മടി അപ്ലോഡാക്കാൻ. അപ്പം ഞാനിത് എഡിറ്റൊക്കെ ചെയ്ത് എത്ര വീഡിയോ എന്നറിയാം എഡിറ്റ് ചെയ്ത് വെച്ചേക്കണേ. ഇടാനായിട്ട് എന്ത് ചെയ്യാനാ, രാവിലെ ചെയ്യാൻ വെച്ചതിന് ഉച്ചയാകുമ്പോൾ 50% നെറ്റ് തീരും. കുറച്ച് നേരം കഴിയുമ്പോൾ 90% നെറ്റ് തീരും. അങ്ങനെ തീർന്ന് ക്ലാസ് വയ്ക്കാൻ നെറ്റില്ലാണ്ടായി. ഒരു ദിവസം അന്നത്തെ ആ ഫസ്റ്റ് ക്യാൻവാസ് പെയിൻറ്റിങ് അപ്ലോഡ് ചെയ്തില്ലേ അന്ന്, അത് തന്നെ അവസ്ഥ. എല്ലാവരും ചെയ്യുമ്പോൾ ആ ഏത് ഇതിന്നാണ് ചെയ്യണേ, അതിൽ നിന്ന് അപ്പം ഇത് പോവും, നെറ്റ് പോവും. പിന്നെ എനിക്ക് അന്നത്തെ ക്ലാസ്സിന് വേണ്ടി ഞാൻ എല്ലാവരുടെയൊക്കെ ഹോട്ട്സ്പോട്ടും കണക്ട് ചെയ്ത് നല്ല പണിയാണ്. അതാണ് എനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ നല്ല പണിയാണ്. കാര്യം എൻ്റെ വീഡിയോ ലെങ്തി ആയിരിക്കും കൂടുതലും. അപ്പോൾ ഞാൻ പരമാവധി ലെങ്തി ആക്കാണ്ടിരിക്കാൻ നോക്കാറുണ്ട്. ഇച്ചിരി ഭാഗമൊക്കെ ഞാൻ വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് കളയാറുണ്ട്. പക്ഷെ എന്നാലും ആവശ്യമുള്ളത് കാണിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആയിക്കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് നെറ്റ് വലിക്കണു. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഞാനിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം അതൊക്കെ ഇനി പറ്റുള്ളൂ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ അപ്ലോഡ് ചെയ്യാട്ടോ വീഡിയോ. അല്ലാണ്ട് ഇപ്പം എനിക്ക് ഡെയിലി അപ്ലോഡ് ചെയ്യാനായിട്ട് നെറ്റിൻ്റെ കാര്യത്തു കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യായിരുന്നു കേട്ടോ. ഈ ഷോർട്സൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ക്യാൻവാസ് പെയിൻറ്റിങ് ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ബോട്ടിൽ ആർട്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഷോർട്സ് ആഡ് ചെയ്യാം. ഷോർട്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്ലോഡ് ആവും. എനിക്കൊരു ഇൻസ്റ്റഗ്രാമിലൊരു റീൽ ഇടണമെങ്കിൽ തന്നെ നല്ല പണിയാണ്. അതിലിരിക്കണ ഒരു 1.5 മണിക്കൂർ. ഇതെന്ന് പറഞ്ഞാൽ 1-2 ദിവസം എടുത്തിട്ട് ഒരു എൻ്റെ ഒരു വീഡിയോ അപ്ലോഡാണ്. അപ്പം നല്ല പണിയാണ്. നല്ല ലെങ്തി വീഡിയോ ആണെങ്കിൽ 2 ദിവസം അടുത്തെടുക്കും, ഒരു ദിവസത്തിൽ കൂടുതൽ എടുക്കും. ഓഫ് എൻ്റെ ദൈവമേ, ഒരു യൂട്യൂബ് എടുത്താൽ യൂട്യൂബിൽ വേറെ വീഡിയോ ആണെന്ന് ചോദിച്ചാൽ അത് കിട്ടില്ല, വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ അത് പോവില്ല, ഗൂഗിൾ മീറ്റിൽ കയറാൻ പറ്റില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ 6 ആഴ്ച അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുമ്പോൾ അത് ഒടുക്കത്തെ ലെങ്തി വീഡിയോസ് ആയിരിക്കും. അപ്പം ഞാൻ ഇനിയൊരു സംഭവം കണ്ടുപിടിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം 6 ആഴ്ച വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രശ്നമില്ലല്ലോ. 6 ആഴ്ച ആകുമ്പോൾ എനിക്ക് ക്ലാസ് ഇല്ല. അപ്പോൾ എനിക്കങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ അപ്ലോഡ് ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതെ, ഞാനിത് എൻ്റെ സംഭവം നമുക്ക് പെയിൻറ്റിങ്ങിലോട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം മൊത്തമായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വൈറ്റും ഗ്രീനും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ അവസാനം ആ സംഭവം വരുത്തിയത് കേട്ടോ, ആ കളർ. അപ്പോൾ എല്ലാം സ്പഞ്ചാക്കിയിട്ട് എല്ലാം ഞാൻ അവസാനത്തെ 2 കളറും കൂടി ഞാൻ വൈറ്റ് മുക്കിയിട്ടാണ് സ്പഞ്ചാക്കിയത്. അടുത്തായിട്ട് ഒരു പോയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് ബ്ലാക്ക് കളറിൽ ഇങ്ങനെ വരയിട്ട് കൊടുക്കുക കേട്ടോ. അവിടെ ഇവിടെയൊക്കെ നമ്മുടെ ഒരു ട്രീസ് ആയിട്ട് വരക്കാനാണ് നമുക്ക്. അപ്പോൾ പിന്നെ ഇഷ്ടമുള്ള പോലെയൊക്കെ അങ്ങ് അവിടെ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരയിട്ട് കൊടുക്കുക കേട്ടോ. എന്തോരം നീളമുള്ള മരം വേണം, അങ്ങനെയൊക്കെ ഒരു നമുക്കൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ. അത് വെച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ വരയിട്ട് ഇട്ട് കൊടുക്കണം. നിങ്ങൾ ഫസ്റ്റ് തന്നെ വരയിടരുത്. എനിക്ക് വരയിട്ട് അപ്പോൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. ബിക്കോസ് മരം വരക്കുമ്പോൾ ഞാൻ വരക്കാൻ ഉദ്ദേശിച്ച മരം അടുപ്പിച്ച് വരച്ച് കഴിഞ്ഞാൽ ഭംഗി പോകുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ പെയിൻറ്റിങ് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായിട്ടുണ്ട്, എന്നാലും എനിക്കിഷ്ടമായി പെയിൻറ്റിങ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് കണ്ടോ. ഇത്ര അടുപ്പിച്ച് ഞാൻ വരച്ചത് കൊണ്ടാണ് എനിക്ക് പറ്റിയ അബദ്ധം. ഇത് ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഭയങ്കര പ്രശ്നമായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, എൻ്റെ ഒന്നും വരച്ചിട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. കാര്യം ഞാൻ ട്രീസ് വരക്കണത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പെയിൻറ്റിങ് ചെയ്യുന്നു പറഞ്ഞത് വീഡിയോ അപ്ലോഡ് ചെയ്തില്ല എന്ന് പറഞ്ഞത് ഏതാണെന്നറിയോ, ബ്ലൂ കളറിലാണ്.
ഞാൻ ഇനി ട്രയലായിരുന്നു, അടിപൊളിയായിട്ട് ഇനി ഞാൻ ചെയ്തിട്ടേക്കാം. യൂട്യൂബിൽ ചെയ്യാം എന്ന് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ, അതൊരു ക്യാൻവാസ് പെയിൻറ്റിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ട്രീസിലെ മറ്റേ യൂസ്ലെസ് ബ്രഷ് വെച്ചിട്ട് ആ ഒരു പെയിൻറ്റിങ് ആണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് വെച്ച യൂസ്ലെസ് ബ്രഷ് വെച്ചുള്ള ആ ഒരു ട്രീസിലെ ഞാൻ ഓ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തില്ല. പക്ഷേ ആ ട്രീ വരയ്ക്കാൻ സിമ്പിളാണ്. അതായത് ഒരു ആകെ ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ചീത്തായൊരു ബ്രഷ്, ഇത് ഇതേപോലെ ഇരിക്കുന്ന ബ്രഷ്, ഞാൻ ഒടിച്ച് കളഞ്ഞ ബ്രഷാണ് കേട്ടോ. ഒടിച്ചതല്ല കേട്ടോ, അറിയാണ്ടിട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒടിഞ്ഞു പോയതാണ്. അപ്പം ഞാൻ അതുകൊണ്ട് ചൂടുവെള്ളത്തിന് മുക്കി മുക്കി അങ്ങനത്തെ ബ്രഷാക്കി എടുത്താണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായത് ഒരു വീഡിയോയിൽ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ബ്ലാക്കിൽ മുക്കിയിട്ട് ഇങ്ങനെ കുത്തു 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 പോലെ വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രീയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അത് മൊത്തം ഫ്ലോപ്പായെന്ന് പറയാമല്ലോ, നിവർത്തിയില്ല, അത്രയും ഫ്ലോപ്പായി പോയിട്ടാ. എന്താ ചെയ്യുക, ഫ്ലോപ്പായത് ഫ്ലോപ്പായി ഞാനങ്ങോട്ട് വിചാരിച്ചു. എന്താ ആവട്ടെ എന്ന് അങ്ങോട്ട് വിചാരിച്ച് ഞാനങ്ങനെ വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്ത് അങ്ങോട്ട് ചെയ്തെടുത്തു. ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടോ, നല്ലതായിരുന്നു. പക്ഷേ ആ ഒരു അടുപ്പിച്ച് വരച്ചതൊരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇതുവരെ ക്ലേ വെച്ച് ബോട്ടിൽ ആട്ടോ പെയിൻറ്റിങ് ഒന്നും ചെയ്തല്ല കേട്ടോ. ഞാൻ ക്ലേ വെച്ച് ക്ലേ ഇതുവരെ വാങ്ങിയിട്ടേ ഇല്ല. ഈ മറ്റ് ക്ലേ അല്ലാണ്ട് ഈ ഫെവിക്രിലിൻ്റെ ക്ലേയും മറ്റേ ഡോസിൻ്റെ അതിൻ്റെ ക്ലേ ഒന്നും വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ ക്ലേ വാങ്ങിയിട്ട് വേണം ഒരു എന്തെങ്കിലും ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ക്ലേ വാങ്ങിയിട്ട് ബോട്ടിൽ ആർട്ട് ചെയ്യാത്തൊരാണ്. പക്ഷേ ക്ലേ എൻ്റെ അടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ ബോട്ടിലില്ലാതാണ് പ്രശ്നം. ഞാൻ ബോട്ടിൽ തപ്പാൻ പോകണം അടുത്ത ദിവസം. ബോട്ടിൽ കിട്ടിയിട്ട് ഞാൻ ഒരു ബോട്ടിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ട് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ എല്ലാ ട്രീസിനും നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ടാണ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരക്കാം കേട്ടോ. ഇച്ചിരിയും കൂടി ഗ്യാപ്പ് ഇട്ടിട്ട് വരച്ച് കഴിഞ്ഞാൽ ട്രീസിനൊരു ഇച്ചിരിയും കൂടി ഭംഗിയായി. പിന്നെ അറ്റത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വര വരച്ചത് അങ്ങനത്തെ ട്രീ വരക്കാണ്ടല്ലാണ്ട് വേറെ നിവർത്തിയില്ലായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് അറ്റത്ത് ആ ട്രീ കൊണ്ട് വരച്ചത് ഞാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ പെയിൻറ്റിങ്ങിന് വന്നിട്ട് ഓരോ പ്രാണികൾ വരെയായിരുന്നു കേട്ടോ. പെയിൻറ്റിങ് കണ്ടു ഇഷ്ടമായിട്ടാണ്. ഓ എന്താണ് ഓന്നോ. അപ്പോൾ ഞാനിതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാനായിട്ട് ചിലപ്പോഴേ സാധ്യതയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വോയിസ് പറയാത്ത ടൈമിൽ കളിക്കും ഞാൻ ചിലപ്പോൾ മ്യൂസിക് കൊടുക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഭയങ്കര ലെങ്ത്തി ആയതുകൊണ്ട് ഞാൻ ഇടാറുള്ള മ്യൂസിക് എന്ന് പറഞ്ഞാൽ സ്വീറ്റിൻ്റെ ഒരു മ്യൂസിക്കാണ്. അപ്പോൾ അതിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടൈമുള്ളൂ. അപ്പോൾ അത് ഞാൻ 4-5 തവണയൊന്നും അല്ലാക്കുന്നത്, ഒരു 20-30 തവണയ്ക്ക് അടുത്ത് ഞാൻ ഇങ്ങനെ വീണ്ടും 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 ആ മ്യൂസിക് എടുത്ത് സൗണ്ട് കുറച്ച് മ്യൂസിക് എടുത്ത് സൗണ്ട് കുറച്ച് മ്യൂസിക് എടുത്ത് സൗണ്ട് കുറച്ച് ഓഫ്. എനിക്കത് ഭയങ്കര ഇതായി പോട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ സംസാരിക്കുന്ന ടൈമിൽ ഇപ്പോൾ മ്യൂസിക്കിൻ്റെ കാര്യമില്ലല്ലോ. അപ്പം വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ മ്യൂസിക് ഇടുന്നില്ല. അല്ലാത്ത ഇപ്പോൾ ഞാൻ പറയാണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ മ്യൂസിക് ഇടാം കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്യാമറയുടെ അടുത്ത് ഓട്ട് എൻ്റെ കൈ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാമറ മൂടി പോകാൻ സാധ്യത കൂടുതലാണ്. ഞാൻ നോക്കിക്കഴിഞ്ഞ കണ്ട ഇതേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രോബ്ലം ആയിട്ട് വിചാരിക്കരുത്. അത് ക്യാമറ സ്റ്റാൻഡ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അതൊക്കെ സ്റ്റാൻഡ് ഇപ്പോൾ എൻ്റെ അടുത്ത് സൈഡിൽ വെക്കുന്ന സ്റ്റാൻഡ് ആയതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളാണ് അതെല്ലാം. അപ്പോൾ ഇതേ അച്ചത്തുള്ള ട്രീസിനൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഈ അടുത്താണ് ഒരു യൂട്യൂബ് ചാനൽ കണ്ടുപിടിക്കുന്നത്, വിസ്മയ ആർട്ട് കേട്ടോ. വിസ്മയ ആർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് ആ ചേച്ചിനെന്ന് പറഞ്ഞ ഒരു ഒരു എനിക്ക് എന്തോ ബോട്ടിൽ ആർട്ടും അതെല്ലാവരും ഒക്കെ ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് വ്ളോഗ് ഇടുന്നത്, വ്ളോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ആ ചേച്ചിയെ കണ്ടാണ് എനിക്ക് വ്ളോഗ് ഇടാനൊരു ഇൻസ്പിറേഷൻ കിട്ടിയത്. അപ്പോൾ വ്ളോഗ് ഇടാൻ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആ വ്ളോഗ് ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾ പോയി കണ്ടു നോക്കട്ടെ. വിസ്മയ ആർട്ട് ഒരു നല്ല യൂട്യൂബ് ചാനലാണ്.
അങ്ങനെ ഞാനതെല്ലാനും വരച്ച് കഴിഞ്ഞപ്പോൾ വൈറ്റ് കളർ എടുത്തിട്ട് വേറൊരു ബ്രഷ് എടുത്ത് ഒരു മൂണിനെ വരക്കണം കേട്ടോ. മൂണിനെല്ലാം നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ, സണ്ണയെ വരക്കാൻ നിർത്തിയില്ലല്ലോ. അപ്പോൾ മൂണിനെ തന്നെ ഞങ്ങൾ വരച്ചു. ചിലപ്പോൾ ഞാൻ മ്യൂസിക് ഇടാൻ മറന്നുപോയിന്ന് വരും കേട്ടോ. മ്യൂസിക് ഇടാൻ എങ്ങാനും മറന്നുപോയാൽ നിങ്ങളതൊന്ന് സഹിച്ചേക്കണേ, ജസ്റ്റ് ഒന്ന് ക്ഷമിക്കണേ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ വോയിസ് ഓഫാക്കാൻ മറന്നുപോയി ഇത്രയും നേരമായിട്ടും. അപ്പോൾ ഞാൻ വോയിസ് ഇല്ലാത്ത സ്ഥലത്ത് നോക്കി ഇടാൻ നോക്കുമ്പോൾ ഞാൻ കുറേ തപ്പേണ്ടി വരും. അപ്പം ഞാൻ നോക്കട്ടെ, ചിലപ്പോൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഞാൻ ഇടൂല. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ്ട് നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ഫൈനൽ ലുക്ക്. ഒരു നല്ല പെയിൻറ്റിങ് കേട്ടോ, അത്യാവശ്യം ഒരു ലുക്കുണ്ട്. അപ്പോൾ എനിക്ക് പക്ഷേ ആ വൈറ്റ് ഡോട്ടിട്ട് ഇങ്ങനെ ആക്കിയത് അത്ര പെർഫെക്ഷൻ ആയിട്ട് തോന്നിയില്ല. അത് എനിക്കെന്തോ ബോറായിട്ട് തോന്നി. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, ചെയ്തു എന്ന് ഞങ്ങൾ വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്, കുഴപ്പമില്ലാത്തൊരു പെണ്ണ വിചാരിച്ചത് നല്ലതാണ്. അപ്പോൾ ഇതേ ഇനി കാണിക്കാൻ പോകണം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഞാൻ വരച്ചെന്ന് പറഞ്ഞപ്പോൾ നല്ല പടമല്ലേ. Thanks for watching my channel. Stay tuned, stay safe and stay healthy. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരാനായിരിക്കും. അതുവരെ ബൈ ബൈ.